DYFI പിറവിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഉദയം കൊണ്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നാളിതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിലും സമസ്തയ്ക്ക് മുഖം കുനിക്കേണ്ടി വന്നിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവുകയുമില്ല. കാരണം സമസ്ത ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ അങ്ങനെയായിരുന്നു. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ളവർ സമസ്തയ്ക്ക് നൽകി വരുന്ന അംഗീകാരവും സ്വീകാര്യതയും അത്തരത്തിലുള്ളതായിരുന്നു. അതിപ്പോഴും തുടരുകയും ചെയ്യുന്നു. താൽക്കാലികമായ ചില പ്രയാസങ്ങളൊക്കെ സമസ്തയ്ക്ക് വന്നുപെട്ടിട്ടുണ്ടായിരുന്നു. അതിനെയെല്ലാം സമസ്ത തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനയോടാണ് DYFI നേരിട്ട് പോരിനിറങ്ങിയത്. SKSSF സമസ്തയുടെ പോഷക വിദ്യാർത്ഥി സംഘടനയാണ്. 30 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ഒരു സംഘടനയോടും അപമര്യാദയായി പെരുമാറിയ ചരിത്രം ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കില്ല. വിജ്ഞാനം, വിനയം, സേവനമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിദ്യാഭ്യാസവും ധാർമ്മികവുമായ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്ന സംഘടനയാണ് SKSSF. കാസർകോട്ടെ ചീമേനിയിൽ എന്ത് പ്രകോപനമാണ് SKSSF ഉണ്ടാക്കിയതെന്ന് DYFI ഇനിയെങ്കിലും വ്യക്തമാക്കണം. ഒരു പ്രകോപനവുമില്ലാതെ വിഘടിത വിഭാഗത്തിൻ്റെ ആജ്ഞയും കേട്ട DYFI പോലത്തെ സംഘടനകൾ SKSSFനെതിരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരറിഞ്ഞു കാണില്ല. നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ അലറിയ അതേ സ്ഥലത്ത് കേവലം 24 മണിക്കൂർ തികയും മുൻപ് SKSSF പതാക ഉയർത്തിയിരിക്കുന്നു. SKSSFൻ്റെ മുദ്രാവാക്യത്തിലൊരു വാക്കിവിടെ ശ്രദ്ധേയമാണ്, വിനയമെന്നത്. ആ വിനയത്തിലൂടെ തന്നെ സംഘടന മുന്നോട്ടു പോകുമ്പോൾ എതിരുനിന്ന DYFI അതിൻ്റെ 4 അയലത്ത് കാണാനേ കഴിഞ്ഞില്ല. അഥവാ പതാക കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ അവിടെ പതാക വെപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പറയിപ്പിക്കാൻ സമസ്തയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജനാധിപത്യം പ്രതീക്ഷിക്കാൻ പാടില്ല. അവർക്ക് ഉൾപാർട്ടി ജനാധിപത്യം എന്ന ഒരു സവിശേഷ ജനാധിപത്യത്തിൻ്റെ മുഖമാണ് അവർ സ്വീകരിച്ചു വരുന്നത്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലും നേതൃത്വമുള്ള സ്ഥലങ്ങളിലും മറ്റ് ശബ്ദങ്ങൾ അവർ കേൾക്കാൻ തയ്യാറാവാറില്ല. മറ്റ് ശബ്ദം ഉയരാൻ അവർ ഇഷ്ടപ്പെടാറില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമല്ലേ? ആ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ മതങ്ങൾക്കും മതമില്ലാത്തവർക്കുമൊക്കെ തുല്യാവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗ്രാമത്തിൽ ബലം പ്രയോഗിച്ച് SKSSFൻ്റെ പതാക ഉയർത്തുന്നത് തടഞ്ഞു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ അവരുടെ മുഖം അനാവരണം ചെയ്യാൻ അവർ ചെയ്തത്. അത് മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM നേതൃത്വം തന്നെ അതിനായി നിർദ്ദേശം നൽകി എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം. ഏതായാലും സംഘടനയുടെ പതാക അതേ സ്ഥലത്ത് തന്നെ തിങ്കളാഴ്ച ഉയർത്തി. SKSSF SYS നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പതാക ഉയർത്തൽ. Way2nikah.com, the exclusive Muslim matrimonial site.